ഹിയർ രാഗ്ന വൺസ് അഗൈൻ വെൽക്കം ബാക്ക് അവർ രാഗ്നാസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്ന് വന്നത് നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ, അതിന്റെ ബാക്കി ഭാഗം ചെയ്യാനാണ്. അതായത് നമ്മൾ സൽവാർ കമ്മീസിന്റെ കമ്മീസ് ആയിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തത്. അപ്പം അതിന്റെ ആംഗിൾ ലെങ്ത് പാൻറ് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് എനിക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ എങ്ങനെയാണ് ഈസി ആയിട്ട് ആംഗിൾ ലെങ്ത് പാൻറ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണെന്ന്. അപ്പം ആ ഒരു ആംഗിൾ ലെങ്ത് പാൻറ്റിന്റെ ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പം നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ആംഗിൾ ലെങ്ത് പാൻറ് ചെയ്തത്. അതിനു മുന്നേ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടോ എന്ന് നോക്കൂ. ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇന്ന് നമ്മൾ ഈ ഒരു ആംഗിൾ ലെങ്ത് പാൻറ് പേപ്പർ പാറ്റേൺ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഡയറക്റ്റ് മെത്തേഡ് ആയിരുന്നു യൂസ് ചെയ്തത്. ഡയറക്റ്റായിട്ട് നമ്മൾ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്തിട്ടായിരുന്നു കട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം ഇന്ന് ഞാൻ ഓർത്തു നിങ്ങൾക്ക് പേപ്പർ പാറ്റേൺ എങ്ങനെ മേക്ക് ചെയ്യാം, അതേപോലെ പേപ്പർ പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യുക എന്നൊക്കെയുള്ളതൊന്ന് കാണിക്കാമെന്നോർത്തു, പേപ്പർ പാറ്റേൺ ചെയ്യാമെന്നോർത്തു. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് സ്മോൾ സൈസിലാണ് പേപ്പർ പാറ്റേൺ ചെയ്യുന്നത്. ഫുൾ സൈസിൽ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു സ്മോൾ സൈസിൽ ഞാൻ ആദ്യം കാണിച്ചുതരാം, എന്നിട്ട് ഞാൻ അതിനെ ഫുൾ സൈസിലേക്ക് കട്ട് ചെയ്യും. അപ്പം പാൻറ്റിന് വേണ്ട മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പേപ്പർ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലോത്ത് കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോത്ത് കുറച്ചേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ പാറ്റേൺ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് ക്ലോത്ത് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം വേസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സീറ്റ് 38 ഡിവൈഡഡ് ബൈ 4+2 ഇഞ്ച്, അതായത് 9.5+2 ഇഞ്ച് 11.5 കിട്ടും. അതവിടെ മാർക്ക് ചെയ്യാം വേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത് കിട്ടണം. ക്രോച്ച് ലെങ്ത് കിട്ടാൻ സെയിം 38 ÷ 4+2.5 ഇഞ്ച്, അത് നമുക്ക് 12 കിട്ടും. അത് 12 ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 12 മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇങ്ങനൊരു ലൈൻ കൊടുക്കാം. അതുപോലെ നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്തെടുത്തുനിന്നും ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം. അപ്പം നമുക്കൊരു പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ പോയിൻറ്റിൻ്റെയും ഈ പോയിൻറ്റിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ താഴേക്ക് കൊടുക്കുക. എന്നിട്ട് വേസ്റ്റിൽ നിന്ന് ഈ താഴേക്ക് നമുക്ക് നമ്മളുടെ ലെങ്ത് മാർക്ക് ചെയ്യാം. 32 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. അപ്പം അതേപോലെ നമ്മളുടെ ആംഗിൾ റൗണ്ട് എന്ന് പറയുന്നത് 12 ആണ് ഞാൻ എടുക്കുന്നത്. അപ്പം 12 എടുക്കുമ്പോൾ ഞാനിവിടേക്ക് ഇത് 6 ആണ് വരിക. അപ്പം ഇങ്ങോട്ടേക്ക് 3, ഇങ്ങോട്ടേക്ക് 3, ഇങ്ങോട്ടേക്കും 3 ആണ് വരിക. ഇനി ഇത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ക്രോച്ച് ഏരിയ ഇവിടെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം ഇത്. അപ്പം ഇതാണ് നമ്മളുടെ പാറ്റേൺ. ഇത് ഫ്രണ്ട് പാർട്ടാണ്. ബാക്ക് പാർട്ട് എടുക്കുമ്പം ഇവിടേക്ക് ഒരു 2 ഇഞ്ചും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ക്ലോത്തിലേക്ക് കട്ട് ചെയ്യുമ്പോൾ മതി. ഇനി ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളുടെ സ്മോൾ സൈസിൽ പാറ്റേൺ ഉണ്ടാവുക. ഇതിൻ്റെ ഫുൾ സൈസ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക.
നമ്മൾ ഈ ഒരു ആംഗിൾ ലെങ്ത് പാൻറ്റ് ചെയ്യുന്നത് ക്രോസിലാണ്. അപ്പം ക്ലോത്തിന് കുറച്ച് വിഡ്ത് കുറവാണെന്ന് തോന്നി. അപ്പം ഞാനിങ്ങനെ രണ്ട് സൈഡിലും പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫുൾ സൈസ് പാറ്റേൺ വരുന്നത്. ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും. കണ്ടു, രണ്ട് സൈഡിലും ഞാനിങ്ങനെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിഡ്ത് കുറവായത് കാരണം. അപ്പോൾ നമ്മൾ പാറ്റേൺ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ക്രോസിലാണ്. ടു ഫോൾഡായിട്ടാണ് ഞാൻ ഫോൾഡ് ചെയ്തത്. എന്നിട്ട് പാറ്റേൺ ഇങ്ങനെ ക്രോസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ അവിടെ വെച്ചിട്ട് അതിനെങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ടാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ പാറ്റേൺ ചെയ്തിരിക്കുന്നതും ഫ്രണ്ട് പാർട്ട്, അതായത് ഫ്രണ്ട് പാർട്ടിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പാറ്റേൺ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് സീം അലവൻസ് ഒക്കെ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ട് ഞാൻ വെച്ചതും കണ്ടല്ലോ, കോർണറിലാണ്, അതായത് ക്രോസിൽ തന്നെയാണ്. ബാക്ക് പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് വരുമ്പം ഈ സൈഡ് സീം നമ്മൾ സെയിം കൊടുക്കും. അതുപോലെ ഇവിടെ നമ്മളിതാ ഈ ക്രോച്ച് ഏരിയയിൽ ഒരു 2 ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇൻസീമിലും നമ്മളൊരു 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിന് 2 പീസ് ഉണ്ടാവും, ബാക്ക് പാർട്ടിനും 2 പീസ് ഉണ്ടാവും. അങ്ങനെ മൊത്തം 4 പീസസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണേ നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഈ ഒരു ക്രോച്ച് ഏരിയയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബാക്ക് ആൻഡ് ഫ്രണ്ട് ക്രോച്ച് ഏരിയ നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചു. ഇനി ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇങ്ങനെ റൈറ്റ് സൈഡ് ഫേസ് ടു ഫേസ് വെച്ച് കൊടുത്തിട്ട് ഇൻസീം ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻസീം ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എഡ്ജ് 2 ഫോൾഡ് ആക്കിയിട്ട് നമുക്കിതിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും. അതായത് രണ്ട് സൈഡ് മീൻസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അതിനുശേഷം ഈ ഒരു സൈഡ് സീം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. സൈഡ് സീമും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ആംഗിൾ ലെങ്ത് പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഡ്ജസ് ഒക്കെ ഫിനിഷ് ചെയ്തു, സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഞാനിവിടെ വേസ്റ്റ് ബാൻഡിന് ഒരു ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഫോൾഡ് ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുന്ന പോലെ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് പാറ്റേൺ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തതെന്നും എങ്ങനെയാണ് ക്രോസിൽ നമ്മൾ ക്ലോത്ത് എടുത്തതെന്നൊക്കെ. ക്രോസിൽ നമ്മൾ ക്ലോത്ത് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്ട്രെച്ചബിലിറ്റി കൂടും. നമ്മൾ ഇരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുമ്പം കുറച്ച് ഇങ്ങനെ ഒന്നുകൂടെ സ്ട്രെച്ച് ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.